നമസ്കാരം. ആയുഷ് കാമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ. അമിത വിയർപ്പിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പൊതുസമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെല്ലുന്ന നമ്മൾക്ക് എപ്പോഴും അമിത വിയർപ്പൊരു ഭാരം തന്നെയാണ്. അമിത വിയർപ്പ് നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട്. ശരീരത്തിനുള്ള ദുർഗന്ധം, ചൊറിച്ചിൽ, ഇങ്ങും നമ്മൾ വളരെ ഇറിറ്റേറ്റഡാണ് അമിതമായിട്ട് വിയർപ്പുണ്ടെങ്കിൽ. എങ്ങും പോകാൻ പറ്റാത്തൊരവസ്ഥ, ചെരുപ്പിടുമ്പോഴാണെങ്കിലും ഉള്ളം കൈയിലാണെങ്കിലും ധൈര്യമായിട്ട് ഒരാൾക്ക് കൈ കൊടുക്കാൻ പോലും നമ്മൾ ഭയപ്പെടും. അമിത വിയർപ്പിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അമിതമായ ശരീരഭാരമാണ് പ്രധാനപ്പെട്ടൊരു കാരണം. എന്ന് വെച്ചാൽ ശരീരഭാരമുള്ളവർക്ക് മാത്രമല്ല അമിത വിയർപ്പ് അനുഭവപ്പെടുന്നത്, മറ്റു പല കാരണങ്ങളും ഇതിൻ്റെ പുറകിലുണ്ട്. എന്നാലും കൂടുതലും അമിത ശരീരഭാരമുള്ളവരിലാണ് കൂടുതലും ഇത് കാണപ്പെടുന്നത്. പിന്നെ ഹോർമോണിലുണ്ടാകുന്ന വ്യതിയാനം, അതായത് തൈറോയ്ഡ് പോലുള്ള ശരീരത്തിൻ്റെ ഹോർമോണിലുണ്ടാകുന്ന വ്യതിയാനം നമുക്ക് അമിത വിയർപ്പിന് കാരണമാകാം. സോഡിയം പൊട്ടാസ്യം പോലുള്ളവയുടെ ഇംബാലൻസ്, അതും മറ്റൊരു കാരണമാണ് അമിതമായിട്ട് വിയർക്കുന്നതിൻ്റെ. അസിഡിറ്റി ഒരു കാരണമാണ്. അതുപോലെ തന്നെ ക്യാൻസർ, അതുപോലെ HIV. എന്ന് വെച്ച് നമ്മളിപ്പോൾ ഒരു അമിതമായിട്ട് വിയർക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അത് ക്യാൻസറും HIV ഒന്നും ഉണ്ടാകണം എന്നല്ല പറയുന്നത്, അത് ഒരു കാരണം മാത്രമായിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാരണങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ അമിതമായിട്ടുള്ള വിയർപ്പിന് കാണപ്പെടുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഒഴിവാക്കാം? ശരിക്കും കാരണങ്ങളാണ് നമ്മൾ മാറ്റിക്കളയേണ്ടത്. ഇപ്പോൾ നമുക്കൊരു രോഗമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനൊരു ഡിസീസിലോട്ട് നമ്മൾ പോകുന്നു. പ്രധാനമായിട്ടും അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്. അതിന് നമുക്ക് ജീവിതശൈലിയിൽ എന്തെല്ലാം മാറ്റം വരുത്താം, എന്തെല്ലാം നമുക്ക് ഭക്ഷണത്തിൽ മാറ്റം വരുത്താം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ അമിതമായ വിയർപ്പ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാരണം നമ്മുടെ ശരീരഭാരം കുറയ്ക്കുക, കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക. കൃത്യമായ വ്യായാമം കൊണ്ട് ഓവറായിട്ടുള്ള ഫാറ്റിനെ നമുക്ക് പുറന്തള്ളാം. പക്ഷേ വിയർക്കുന്നത് കൊണ്ട് ശരീരം വിയർക്കാതിരിക്കുന്നത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ശരീരത്തിലുണ്ടാകുന്ന വിഷാംശങ്ങളെയും ടോക്സിക്കായിട്ടുള്ള പല കണ്ടൻറ്റുകളെയും പുറന്തള്ളുന്നതും നമ്മുടെ വിയർപ്പിലൂടെ തന്നെയാണ്. എന്നാൽ തന്നെയും അമിതമായി വിയർക്കുന്നത് നമ്മൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊരു ക്രൗഡിനെ അഭിമുഖീകരിക്കുന്നതും നമുക്കൊരു ഫംഗ്ഷന് പോകുന്നതും ഒക്കെ നമ്മളിങ്ങനെ ഓവറായിട്ട് വിയർത്തോണ്ടിരിക്കുന്നത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊഴിവാക്കാനുള്ള കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യായാമം, കൃത്യമായിട്ടുള്ളൊരു വ്യായാമം ചെയ്യാം. പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരഭാരം നിലനിർത്തുക, നമ്മുടെ പൊക്കത്തിനനുസരിച്ചുള്ള ശരീരഭാരം നിലനിർത്തിയാൽ തന്നെ നമുക്ക് അമിതമായിട്ടുള്ള വിയർപ്പ് ഒഴിവാക്കാം. പിന്നെ ശരീരത്തിൽ കൂടുതലും കോട്ടൺ പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. കൂടുതലായിട്ടും സ്പൈസസ് കൂടുതൽ ഉപയോഗിക്കുന്ന, സ്പൈസി ആയിട്ടുള്ള, അതുപോലെ എരിവുള്ള ഭക്ഷണങ്ങളും അതുപോലെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്ന, നോൺ വെജ് പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിലും ഇത്ര ഒരു ടെൻഡൻസി കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടിപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല, നമ്മൾ അമിതമായിട്ടുള്ള, നമ്മളിപ്പോൾ എരിവ് എല്ലാ ദിവസവും എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കതിൽ എരിവും പുളിയും എല്ലാതരം രസങ്ങളും നമുക്ക് ആവശ്യമാണ്. പക്ഷേ അമിതമായി കഴിഞ്ഞാൽ എന്തോ നമുക്കത് വിഷമായിട്ട് തന്നെ കരുതുന്നു. അപ്പോൾ അമിതമായിട്ട് എരിവ് ഉപയോഗിക്കുന്നത് കുറയ്ക്കാം. അതുപോലെ തന്നെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള, എന്നും നോൺ വെജൊക്കെ കഴിച്ച് എന്നും നമുക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കുറേശ്ശെ ഒഴിവാക്കിയിട്ട് എല്ലാം മിതത്തിലാക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് നിത്യജീവിതത്തിൽ മാറ്റം വരുത്താവുന്നത് അമിതമായ വിയർപ്പ് ഒഴിവാക്കാനായിട്ട്. നമുക്ക് ചെറിയ ഒറ്റമൂലികൾ നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം ശരീരത്തിന് ഓവർ ഹൈഡ്രോസിസ് വരുമ്പോൾ നമുക്ക് ദുർഗന്ധം വരാം. കൂടുതലും നോൺ വെജ് പോലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നവർക്കാണ് ശരീരത്തിൻ്റെ ദുർഗന്ധം, അതായത് ദുർഗന്ധം കൂടുന്നത്. ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ദുർഗന്ധം കൂടുതലായിട്ട് കാണപ്പെടുന്നത് നോൺ വെജ് ഉപയോഗിക്കുന്നവരിലാണ്.
കാരണം വിയർപ്പിൽ തന്നെ ജീവിക്കുന്ന ഒരുപാട് ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകളെല്ലാം വർദ്ധിക്കുവാണ്, നമ്മൾ പലതരം ബാക്ടീരിയകൾ. അപ്പോൾ വിയർപ്പ് കൂടുന്നതിനനുസരിച്ച് ഈ ബാക്ടീരിയകളും വർദ്ധിക്കും, അതുപോലെ തന്നെ ബോഡിക്കൊരു ബാഡ് സ്മെല്ല് ഇപ്പോഴും കാണും. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് കുറച്ച് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസ് എന്തൊക്കെയാന്ന് നോക്കാം. രാമച്ചം നമുക്ക് ശരീരത്തിന് വളരെ തണുപ്പുണ്ടാക്കുന്ന ഒരു ഔഷധമാണ്. നമുക്ക് രാമച്ചം കുറച്ച് മേടിച്ച് അത് തിളപ്പിച്ച് അത് കുറച്ച് മാറ്റിവെച്ചിട്ട് കുറച്ച് ചന്ദനം കൂടി അതിനകത്ത് അരച്ച് ചേർത്ത് നമുക്ക് കുളിക്കാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ആ വെള്ളത്തിൽ തന്നെ, മൊത്തത്തിൽ ആ വെള്ളത്തിൽ തന്നെ കുളിക്കണം എന്നില്ല. ആദ്യം കുളിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റായിട്ട് ഈ വെള്ളം ഒഴിച്ച് കുളിച്ചാലും മതി. ശരീരത്തിൻ്റെ ദുർഗന്ധം, അതായത് അമിത വിയർപ്പ് മൂലം ഉണ്ടാകുന്ന ദുർഗന്ധം മാറാനും ശരീരത്തിന് തണുപ്പുണ്ടാക്കാനും ഇത് നല്ലൊരു ഒറ്റമൂലിയാണ്. അതുപോലെ മുതിര ശരീരത്തിന് തണുപ്പുണ്ടാക്കുന്നൊരു വസ്തുവാണ്. നമുക്ക് മുതിര അരച്ചാണെങ്കിലും അരച്ച് നമുക്ക് ശരീരാസകലം തേച്ച് നമുക്ക് കുളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മുതിര ഡെയിലി കഴിക്കുന്നതും നമുക്ക് ശരീരത്തിന് തണുപ്പുണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. അതും ശരീരത്തിന് നമുക്ക് വിയർപ്പിനെ ഒരു വിധത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ശതാവരി, ശരീരത്തിന് കുളിർമയുണ്ടാക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ശതാവരി. കിഴങ്ങിൻ്റെ രൂപത്തിലാണ് അതിൻ്റെ കായ്വല നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് വേവിച്ച് പാലിൽ വേവിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻസ്, അതായത് ലേഹ്യം പോലുള്ളവ നമുക്ക് ആയുർവേദ കടകളിൽ ലഭ്യമാണ്, നമുക്ക് അത് മേടിച്ച് കഴിക്കുകയോ ചെയ്യാം. അതുപോലെ വേവിച്ച് നിത്യവും അതിൻ്റെ നീരെടുത്ത് കുടിക്കുവാണെങ്കിലും കാലിൻ്റെ അടിയിലുള്ള ചുട്ടാവതിപ്പ് പോലുള്ള രോഗങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ ശരീരത്തിനുണ്ടാകുന്ന ചൂട്, ഓവറായിട്ടുള്ള ചൂട് അകറ്റാനും ശരീരത്തിനൊരു കുളിർമയേകാനും നല്ലൊരു ഔഷധ മൂല്യമാണ് നമ്മുടെ ശതാവരി എന്ന് പറയുന്നത്. അതുപോലെ ചെറുനാരങ്ങ നല്ലൊരു ഓപ്ഷനാണ്. ചെറുനാരങ്ങയുടെ നീരെടുത്ത് നമുക്ക് കൂടുതലായിട്ട് വിയർക്കുന്ന ഭാഗങ്ങളിൽ തേച്ച് കുളിക്കാവുന്നതാണ്. അതുപോലെ കുളിക്കുന്ന വെള്ളത്തിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കുളിക്കാവുന്നതാണ്. അപ്പോൾ അമിതമായിട്ടുണ്ടാകുന്ന വിയർപ്പിൻ്റെ ദുർഗന്ധം അതുപോലെ നമുക്ക് മാറ്റി എടുക്കാവുന്നതാണ്. അതുപോലെ നാച്ചുറലായിട്ടുള്ള ഡിയോഡ്രൻറ്റുകളും നമുക്കിപ്പോൾ ലഭ്യമാണ്. ഇതെല്ലാം നമുക്ക് ശരീര ദുർഗന്ധം അകറ്റാനും അമിതമായിട്ട് വിയർക്കുന്നത് തടയാനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അമിതമായിട്ട് വിയർക്കുന്നവർക്ക് ഇതൊരു ആശ്വാസമാകാം. നമ്മുടെ കടുക്ക വേറൊരു ഓപ്ഷനാണ്. കടുക്ക പൊടിച്ച് നമ്മുടെ ശരീരത്തിൽ വിതറിയിട്ട് നമുക്ക് കുളിക്കാവുന്നതാണ്. അതും ശരീരത്തിൻ്റെ ദുർഗന്ധം അകറ്റാനും നമുക്ക് അമിതമായിട്ട് വിയർക്കുന്നതിനും തടയുന്നതുമാണ് നമ്മുടെ കടുക്ക. നമ്മുടെ മഞ്ഞളും ഇതുപോലെ അരച്ച് ശരീരത്തിൽ തേച്ച് കുളിക്കാവുന്നതാണ്. ദുർഗന്ധം അകറ്റാനൊക്കെ വളരെയധികം നല്ലതാണ്. അടുത്തത് നാരങ്ങ ഇതുപോലെ കുറച്ച് നീര്. അപ്പോൾ നമുക്ക് ധൈര്യത്തോടെ ഇനിയൊരു പൊതുസമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെല്ലാം. ആത്മവിശ്വാസത്തോടെ അമിതമായ വിയർപ്പ് നമുക്ക് മാറ്റിയെടുക്കാം. ഇത്തരം ചിട്ടയായ ഒരു ജീവിത ശൈലിയിലൂടെയും നമ്മൾക്ക് വീട്ടിൽ തന്നെ പരീക്ഷിക്കാൻ പറ്റുന്ന ചില ഒറ്റമൂലികളിലൂടെയും. എന്നാൽ തന്നെയും ഞാൻ ആദ്യം പറഞ്ഞ കാരണങ്ങൾ എല്ലാവരും മനസ്സിൽ വയ്ക്കുക. മറ്റു രോഗങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ ഒരു ഫിസിഷ്യനെ കണ്ട് ഉറപ്പുവരുത്തുക. ഒരിക്കലും ചികിത്സ സ്വയം പാടില്ല. നമ്മൾ ഒരു ഫിസിഷ്യനെ കണ്ടതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒറ്റമൂലികളാണെങ്കിലും നമുക്കെല്ലാം വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ്, കുഴപ്പമില്ല. എന്നിട്ടും കുറവില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫിസിഷ്യനെ കണ്ടതിന് ശേഷം അതിൻ്റെ കാരണം കണ്ടെത്തി ആ കാരണത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പൂർണ്ണമായിട്ടും വീഡിയോ കാണുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.